സ്വദേശിയുടെ മരണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ആരോപണവുമായി ബന്ധുക്കൾ. കൃത്യമായ ചികിത്സ ലഭ്യമാക്കിയില്ലെന്നാണ് മരിച്ച രജനിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. കുടുംബത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പും പോലീസും അന്വേഷണം തുടങ്ങി. ഈ മാസം 4 പേരാമ്പ്ര സ്വദേശിയായ രജനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നാവിന് തരിപ്പും കാലിന് കഠിനമായ വേദനയും ആയിരുന്നു. എന്നാൽ ചികിത്സ നൽകിയത് മാനസിക രോഗത്തിനാണ് എന്നാണ് ബന്ധുക്കളുടെ പരാതി. യഥാർത്ഥ രോഗം കണ്ടുപിടിക്കാനോ അതിനുള്ള ചികിത്സ നൽകാനോ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കഴിഞ്ഞില്ലെന്നും ഇതാണ് മരണത്തിന് ഇടയാക്കിയതെന്നും ബന്ധുക്കൾ. ഇപ്പം GBS എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ്. ഭയങ്കര വേദനയും കാര്യങ്ങളും ഉണ്ടാവും ഇതിന്. അങ്ങനെ അലറി പിടിക്കുന്ന പേഷ്യന്റിനെ ഇവർ സൈക്യാട്രി വിഭാഗത്തിലേക്കാണ് കൺസൾട്ട് ചെയ്യുന്നത്. അത്ര പോലും ന്യൂറോയിലേക്കൊരു റെഫറൻസോ ന്യൂറോ കൺസൾട്ടേഷനോ ഇവിടെ നടന്നിട്ടില്ല. ഇവർ ICU ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ആളെ ഭയങ്കര അതീവ ഗുരുതരാവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെയോടെ ആള് ഞങ്ങളെ വിട്ടു പോയി. സംഭവത്തിൽ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. കുടുംബം പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പേരാമ്പ്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിശദമായ അന്വേഷണത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. 24 കോഴിക്കോട്.